എനിക്ക് മനസ്സിലാ അപ്പുറത്തു പറഞ്ഞാൽ നാറ്റം മാറ്റാനല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഒരു സൗഹാർദ്ദത്തിന്റെ റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ സുന്നത്ത് സ്നേഹം പ്രചരിപ്പിക്കലായി. അല്ലാഹു അത് സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു ഹൈന്ദവന്റെ ജീവിതം എന്തിനാണ്? സ്നേഹം പഠിപ്പിച്ച നബിതങ്ങൾ, സ്നേഹം പഠിപ്പിച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽപാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്യങ്ങൾ ഏകമാം സത്തയിൽ ബന്ധിച്ച ധാർമിക, തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത, ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക, ഹാക്ഷമിപ്പിൻ ക്ഷമാശീലനാണത്രയും ശക്തനെന്നോതിയ വേദപാരംഗത, ക്ഷമിക്കാൻ പറഞ്ഞ പ്രവാചകൻ, തമ്മിലിടഞ്ഞവരെ തസ്ബീഹ് മാലയിൽ കോർത്തുവെച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വീണ്ടും തുടരുകയാണ്. മൂന്നാമത്തെ കൂട്ടുകാരനുമായി എൻ്റെ ശബ്ദം ശ്രവിക്കാൻ ഇവിടെ ഈ സദസ്സിലെത്തിയ ഹൈന്ദവ സഹോദരങ്ങളോട് ഒരൊറ്റ വാക്ക്, ആരാണ് യഥാർത്ഥ ഹിന്ദു? വേദവ്യാസൻ. വേദങ്ങളെ വസിച്ചത് കൊണ്ടാണ് വേദവ്യാസന് വേദവ്യാസൻ എന്ന പേരുണ്ടായത്. അഥർവവേദം, യജുർവേദം, ഋഗ്വേദം, സാമവേദം എന്ന് പറഞ്ഞ് വേദങ്ങളെ വസിച്ചു വേദവ്യാസൻ. ആ വേദവ്യാസൻ ഉപനിഷത്തുകൾ ഉണ്ടാക്കി. ശിഷ്യനായ ജൈവി വേദവ്യാസനോട് വന്ന് ചോദിച്ചു, പോത്രേ, ഈ ഉപനിഷത്തുകൾ മുഴുവനും ഒരു ഹിന്ദുവിന് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം? ജൈവിയോട് പറഞ്ഞു, ഈശ്വരോപനിഷത്ത് പഠിച്ചാൽ മതി. ഒരു ഹിന്ദുവിന് ഈശ്വരോപനിഷത്ത് മുഴുവനും പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ സമയത്ത് വേദവ്യാസൻ പറഞ്ഞുവെന്നാണ്, ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും മർമ്മം കൊണ്ടും ഒരാൾ ഹൈന്ദവനാകണമെങ്കിൽ ഈശ്വരോപനിഷത്തിന്റെ ആദ്യത്തെ വാക്യം പഠിച്ചിട്ട് അതനുസരിച്ച് ജീവിക്ക്, അവൻ യഥാർത്ഥ ഹിന്ദുവാകും. ഏതാണ് ഈശ്വരോപനിഷത്തിന്റെ ആദ്യത്തെ വാക്ക്? ഇവിടെ ധാരാളം ഹൈന്ദവ സഹോദരങ്ങളുണ്ടല്ലോ, ഒന്ന് പറയും, ഈശ്വരോപനിഷത്തിന്റെ ആദ്യത്തെ വാക്ക് ഏതാ? പരോപകാര പുണ്യായ പാപമാ പരപീഡയ, പരോപകാര പുണ്യായ പാപമാ പരപീഡയ, നിന്നെ ദൈവം സൃഷ്ടിച്ചതേ പരോപകരാത്വം തീർത്ഥം ശരീരം, നിന്നെ ദൈവം സൃഷ്ടിച്ചതേ വേറൊരുത്തരും ഉപകാരം ചെയ്യാനാണ്, ഉപദ്രവം ചെയ്യാനല്ല. ഈ ഒരൊറ്റ വാക്ക് ജീവിതത്തിൽ പ്രചരിപ്പിച്ചവൻ, അത് പഠിപ്പിച്ചവൻ, അവനാണ് യഥാർത്ഥ ഹിന്ദു എന്ന് പറഞ്ഞു വേദവ്യാസൻ. മഹർഷിമാരുടെ വാക്കുകൾ അന്വർത്ഥമാകട്ടെ, പ്രവാചകന്മാരുടെ വാക്കുകൾ ജീവിതത്തിന്റെ ദർശനമാകട്ടെ. ഒരു പരസ്പര സ്നേഹത്തിന്റെ, ഒരു പരസ്പര അടുപ്പത്തിന്റെ, ഒരു പരസ്പര അനുരാഗത്തിന്റെ നല്ല ഭൂമികയിൽ സമാധാനത്തോടെ ജീവിക്കാൻ അള്ളാഹു ഈ നാട്ടിലെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹിനെ കൂട്ടുകാരനാക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ലോകത്തോട് പറഞ്ഞു തന്ന ഏറ്റവും വലിയ മാതൃക അതായിരുന്നു. റസൂലുള്ളാഹിയുടെ സുന്നത്തുണ്ടാകട്ടെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ചിന്തകൾ ഉണ്ടാകട്ടെ. ഇൻഷാല്ലാ പരലോകത്തെ റസൂല് നമ്മളെ സഹായിക്കുമോ, നമുക്ക് വീണ്ടും വരാം അതിലേക്ക്. രണ്ടാമത്തെ കൂട്ടുകാരൻ റസൂലാണ്. മൂന്നാമത്തെ കൂട്ടുകാരൻ, മൂന്നാമത്തെ കൂട്ടുകാരൻ ആരാ? മൂന്നാമത്തെ കൂട്ടുകാരൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂട്ടുകെട്ട് നന്നാവണം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നല്ല കൂട്ടുകാർ ജീവിച്ചിരിക്കുന്ന ഭൂമിയിൽ നന്മയുണ്ടാകും. കരിഞ്ഞുണങ്ങി കിടക്കുന്ന മരുഭൂമിയിലൂടെ നല്ല രണ്ട് കൂട്ടുകാർ നടന്നു പോയാൽ അവിടെ പച്ചപ്പുണ്ടാവും. അതാണ് കൂട്ടുകെട്ടിന്റെ ചരിത്രം. അള്ളാഹു ഈ റിലീഫ് കമ്മിറ്റിയുടെ കൂട്ടുകെട്ടിനെ അള്ളാഹു അങ്ങനെ ആക്കട്ടെ. അവർ ഈ നാടിന് പച്ചപ്പുണ്ടാക്കും. സഹോദരങ്ങളെ, മരുഭൂമിയായിട്ട് കിടക്കുന്ന ഒരു ഭൂമിയിൽ നല്ല കൂട്ടുകാര് രണ്ടുപേര് നടന്നു പോയാൽ മതി, അവർ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി കൂട്ടുകൂടിയവരാണെങ്കിൽ ആ മരുഭൂമിയിൽ മരുപ്പച്ച ഉണ്ടാവും. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ആകണം എന്റെ പൊന്നു ചെറുപ്പക്കാര. ചുമ്മാ സിനിമ കാണാൻ പോകാനും പട്ടച്ചാരായം കുടിക്കാനും ആവാസം നടത്താനും ഫുട്ബോൾ മേള നടത്താനും വേണ്ടി മാത്രം കൂട്ടുകൂടിയാ പോരാ, അള്ളാഹിന്റെ ദീനിന് വേണ്ടി കൂട്ടുകൂടണം. അങ്ങനത്തെ കൂട്ടുകാര് ജീവിച്ചിരിക്കുന്ന സ്ഥലം, അവിടെ വല്ലാത്ത സമൃദ്ധി ഉണ്ടാവും. ഇപ്പൊ ഇവര് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി കൂട്ടുകൂടിയതാ, ഇതിന്റെ സമൃദ്ധി ഈ നാട്ടിൽ ഈ പള്ളത്തുണ്ടാവും തീർച്ച. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ഞാൻ വെറുതെ പറഞ്ഞില്ല, ചരിത്രത്തിന്റെ ആധാരത്തിലാണ്. ആരാ ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം? ഖിദർ നബിക്ക് ഖിദർ എന്ന് പേര് കിട്ടാൻ തന്നെ കാരണം, ഖിദർ നബി ഒരു മരുഭൂമിയിൽ ഇരുന്നാൽ അവിടെ ഖിദർ, അവിടെ പച്ചപ്പുണ്ടാവും. ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനാണല്ലോ ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഖിദർ നബി ഒരു മരുഭൂമി പോയിരുന്ന അവിടെ പച്ചപ്പുണ്ടാവും. എന്റെ പൊന്നു മോനെ, നീ അങ്ങനെയാവും. പൊന്നു ചെറുപ്പക്കാർ അങ്ങനെയാവണം. പക്ഷെ നീ എവിടെയാണെന്നറിയാവോ? നീ എവിടെയെങ്കിലും പുല്ലുള്ള സ്ഥലത്തിരുന്ന് അതും കൂടെ കരിഞ്ഞു പോകും. നീ ഏതെങ്കിലും നല്ല പുല്ലുള്ള ഒരു സ്ഥലത്ത്, പച്ചപ്പുള്ള പ്രദേശത്ത് നീ പോയാ, നിന്നെ കാരണം അവിടത്തെ പിന്നീടൊരു പുല്ല് അവിടെ മുളയ്ക്കില്ല.
പക്ഷേ യഥാർത്ഥ കൂട്ടുകാരാരാ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ യഥാർത്ഥ കൂട്ടുകാരനല്ലയോ ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു. മക്കയിൽ നിന്ന് ഹിജ്റ പോവുകയാണ്. നേരത്തെ പറഞ്ഞ ചരിത്രം വീണ്ടും മനുസ്യൂതം മനോഹരണം ചെയ്യപ്പെടട്ടെ. അല്ലാഹുവിന്റെ റസൂലും അബൂബക്കർ റളിയല്ലാഹു അൻഹു നടന്നു പോകുന്നു. ആ പോകുന്നവിടെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത ദാഹമാ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അബൂബക്കറെ, ദാഹിക്കുന്നു, വെള്ളമുണ്ടോ? ഇല്ല യാ റസൂലല്ലാ. അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ, എവിടെയെങ്കിലും വെള്ളമുണ്ടോ എന്ന് അന്വേഷിക്കുക. ഈ മരുഭൂമിയിൽ ജലത്തിന്റെ വിദൂര സാധ്യത പോലുമില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു പോകുമ്പോ സഹോദരങ്ങളെ, ഉമ്മ മഅബദിന്റെ വീട് കണ്ടു. അവിടെ ഒരു ചെറിയ വീട്, ആ വീടാണ് ഉമ്മ മഅബദിന്റെ വീട്. അവര് മുസ്ലിമല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറഞ്ഞു, എന്റെ കൂട്ടുകാരനായ റസൂൽ അവിടെ ഇരിക്കുന്നു, കുടിക്കാനൽപ്പം വെള്ളം തരുമോ? വീട്ടുകാര് പറഞ്ഞു, ഉമ്മ മഅബദ് എവിടെയുള്ളു, ഭർത്താവ് എവിടെയില്ല, ഇവിടെ വെള്ളം പോലും കിട്ടാനില്ലാത്ത മരുഭൂമിയാ. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് തൊണ്ട വരളുമ്പോ ഒരു തുള്ളി വെള്ളം കൊടുക്കാനില്ലാടെ, ഒരു തുള്ളി വെള്ളം കൊടുക്കാനില്ലാടെ. ആ പാവപ്പെട്ട കൂട്ടുകാരൻ വിഷമിക്കുമ്പോ എന്റെ സത്യം കേൾക്കുന്ന കാസർഗോഡ് ചെറുപ്പക്കാരോട്, കൂട്ടുകാരന്റെ തൊണ്ട വരളുമ്പോ അവിടേക്ക് വെള്ളം കൊടുക്കാൻ കഴിയാട്, മനസ്സിന് പ്രയാസമുള്ളവനല്ലയോ യഥാർത്ഥ കൂട്ടുകാരന്. എന്റെ നാടിന്റെ അടുത്ത് തിരുവനന്തപുരം ജില്ലയില് ആദ്യങ്ങളിൽ ഒരു വലിയ കൊലപാതകം നടന്നു. ദുബൈയിൽ ഒരേ സ്ഥലത്ത് ജോലി ചെയ്തവർ, അവര് പരസ്പരം അവരുടെ ജോലി എന്താണെന്നറിയോ? ദുബൈയിൽ പലിശക്ക് കൊടുക്കലാ. സലീം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ ഇവൻ പലിശക്ക് മേടിച്ചു. അവനത് മറിച്ചു കൊടുത്തു, അതിനേക്കാളും പൈസ ഉണ്ടായി. അവസാനം ഇവൻ പൈസ തിരിച്ചു ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, നാട്ടിൽ വരുമ്പോ തരാം. സഹോദരങ്ങളെ, നാട്ടിൽ വന്നു. ഇവൻ 25 ലക്ഷം വാങ്ങിക്കാൻ പോകുമ്പോ, പലിശക്കാശ് മേടിക്കാൻ പോകുമ്പോ ഗൾഫിന്റെ മണലാരണ്യത്തില് പലിശക്ക് പൈസ കൊടുത്ത് പൈസ ഉണ്ടാക്കിയ ചെറുപ്പക്കാരെ, ഗൾഫ് മലയാളികളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ നാട്, സൗദി അറേബ്യയുടെ നാട്, സഹാബത്ത് നടന്ന നാട്, കുട്ടികാര് നടന്ന നാട്, പണ്ടാരകങ്ങൾ ഉദിച്ചു നിന്ന നാട്, ആ നാട്ടില് പലിശക്ക് കൊടുത്തു. കൊടുത്ത 25 ലക്ഷം രൂപ ചോദിച്ചപ്പോ കാറിൽ കയറ്റിക്കൊണ്ടുപോയി. ജ്യൂസ് കൊടുത്തു കൂട്ടുകാരന്. ആൾ കൂട്ടുകാരൻ നിന്ന് ജ്യൂസ് കുടിക്കുമ്പോ മയക്ക് മരുന്ന് കലത്തി മയങ്ങിക്കിടക്കുമ്പോ തന്റെ കൂട്ടുകാരനെ അടുക്കളയിലെ വാക്കത്തി എടുത്തുകൊണ്ടുവന്ന് 92 കഷണമായി വെട്ടിമുറിച്ചു. ആ വെട്ടിമുറിച്ച ശരീരം കക്കൂസിന്റെ സെപ്റ്റിക് ടാങ്കിലേക്ക് കെട്ടിത്താത്തിയിട്ടു. എവിടെ നടന്നടാ? തിരുവനന്തപുരം ജില്ലയിലെ നടന്നടാ. സംശയമുണ്ടെങ്കിൽ തിരുവനന്തപുരത്തെപ്പാടുമുള്ള നിങ്ങളുടെ ജനപ്രതിനിധി നെല്ലിക്കുന്ന് സാഹിബിനോട് ചോദിച്ചു നോക്ക്. തിരുവനന്തപുരത്തെ പിടിച്ചു കുലുക്കിയ കൊലപാതകം കൂട്ടുകാരി തമ്മിൽ സാമ്പത്തികം പറഞ്ഞു തെറ്റിയപ്പോ ആ തെറ്റിയവൻ കക്കൂസിന്റെ ടാങ്കിന്റെ അടിയിലായി. സഹോദരങ്ങളെ, ഇതാണ് ലോകത്തിന്റെ കൂട്ടുകെട്ടെങ്കില്, വാപ്പയുടെ അനുജനെ കാണാനായിട്ട് 18 ദിവസമായി. സഹോദരങ്ങളെ, ദുആ ചെയ്തു. ഞാൻ പറഞ്ഞു 3 ദിവസത്തിനുള്ളിൽ കാണും. പ്രവചനം പറ്റിയില്ല, അതിന് ഞാനൊരു പ്രവാചകനായത് കൊണ്ടല്ല, ആ സദസ്സിലെ ആരുടെയോ ദുആ അല്ലാഹ് സ്വീകരിച്ചത് കൊണ്ട്. 3 ദിവസം കഴിഞ്ഞപ്പോ തിരിച്ചു കിട്ടി. എവിടെയെന്നറിയോ? പട്ടാമ്പി ഭാരതപ്പുഴയുടെ മണലാരണ്യത്തില് പുഴുക്കൾ അരിക്കുന്ന മൃതശരീരമായി. എന്നാണ് രണ്ടുപേരും റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാര്, ഒരു ഒരു റിയൽ എസ്റ്റേറ്റിന്റെ ഭാഗമായി വാങ്ങിയ കാരന്റെ പേരിൽ എഴുതി. 6 മാസം കഴിഞ്ഞപ്പോ ഇരട്ടി വിലയായി. കൂട്ടുകാരൻ തീരുമാനിച്ചു, എന്റെ പേരിലല്ലേ വസ്തു, ഇവനെ കൊല്ലുക. വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി, സൈനൈഡ് കലക്കി കൊടുത്തു. ആ പാവപ്പെട്ടവനെ പട്ടാമ്പി പുടയിലോട്ട് വലിച്ചെറിഞ്ഞു പോയി. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ അറിഞ്ഞിട്ട് ഒരു കൂട്ടുകാരനെയും അമിതമായി വിശ്വസിക്കണ്ട. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, പിശാച് ആദ്യം മനുഷ്യനെ ചതിച്ചത് ആത്മസുഹൃത്തിന്റെ രൂപത്തിലാ, ശത്രുവിന്റെ രൂപത്തിലല്ല. അതുകൊണ്ട് നിന്നെ എപ്പോഴും ചതിക്കുന്നത് ആത്മസുഹൃത്തായിരിക്കും. സഹോദരങ്ങളെ, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ തൊണ്ട വെട്ടിയപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. നോക്കിയപ്പോൾ മറുഭാഗത്ത് ആട് നിൽക്കുന്നു. ആടിന്റെ പാല് കറന്ന് തരുവോ, തൊണ്ടയൊന്ന് നനയ്ക്കട്ടെ. ഉമ്മ മഅബദ് പറഞ്ഞു, ആടിന്റെ കറവ വെട്ടിയിട്ട് എത്ര നാളുകളായി, ആടിന്റെ കറവ നട്ടിയിട്ട് എത്ര നാളുകളായി. സഹോദരങ്ങളെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചെന്ന് ഈത്തപ്പന മരത്തിന്റെ ചുവട്ടില് കുടിക്കാൻ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന കൂട്ടുകാരന്റെ അടുക്കൽ പറഞ്ഞു, വെള്ളമില്ല, ഒരു വീടുണ്ട്,
ആ വീട്ടിൽ ഒരാട് നിൽക്കുന്നുണ്ട്. പക്ഷേ ആടിന്റെ കറവ തീർന്നിട്ട് വർഷങ്ങൾ മാസങ്ങൾ എത്രയോ ആയി. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചെവിടെ അബൂബക്കറെ ആട്ടിൻകുട്ടി. വീട്ടിലോട്ട് കടന്നു ചെന്ന് രണ്ട് കൂട്ടുകാർ, ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടുകാർ, അല്ലാഹുവിന്റെ റസൂൽ പോയി കാൽ പാലിന്റെ കറവ വറ്റിപ്പോയ ആടിന്റെ അകിടിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ കരമൊന്ന് തൊട്ടപ്പോ അതാ കറവ വറ്റി ആടിന്റെ പാല് ചുരത്താൻ തുടങ്ങി, പാലം കൊടിക്കാൻ തുടങ്ങി. എത്രയോ പാത്രങ്ങൾ കൊണ്ടുവന്നു, പാത്രങ്ങളെല്ലാം നിറഞ്ഞു, വരുന്നവർക്കെല്ലാം കോരിക്കൊടുത്തു. അവസാന മാടിന്റെ പാലിങ്ങനെ ചുരത്തിക്കൊണ്ടേയിരുന്നു. സഹോദരങ്ങളെ, റഫീഖൈനി കാല ഹൈമത്തൈ ഉമ്മി മഅബദി, രണ്ട് കൂട്ടുകാരൊരു വീട്ടിൽ കിടന്നിരുന്നപ്പോ രണ്ട് കൂട്ടുകാർ അള്ളാഹുക്ക് വേണ്ടി സ്നേഹിച്ചവർ ഒരു വീട്ടിൽ വന്നപ്പോ അവിടെ കറവ പറ്റി ആടിന് പോലും പാല് ചുരത്തിയെങ്കിൽ ഈ പള്ളം ഹൈദ്രോസ് ജുമാമസ്ജിദിന്റെ കീഴില് പാവപ്പെട്ടവന്റെ കണ്ണീരത്താണ്, വിധവകൾക്കൊരത്താണ് ആവാണ്. ഈ പാവപ്പെട്ട ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടിയിട്ട് അവരുടെ കവറുമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നില്ലേ? ഇൻഷാ അല്ലാ, അല്ലാ നിങ്ങളുടെ വീട്ടിൽ സമൃദ്ധി നൽകും. കവർ അല്ലാന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയവരാ. രണ്ട് കൂട്ടുകാർ ജീവിച്ചിരിക്കുന്നിടത്ത് അവര് നല്ലവരാണ്. കറവ പറ്റി ആട് പോലും പാല് ചുരത്തുമെന്ന് കൂട്ടുകാരെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.